അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ടിപ്സാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സൗന്ദര്യം വല്ലാത്ത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമുക്കും, പ്രത്യേകിച്ചും മുഖത്തിന്റെ സൗന്ദര്യം. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാനും നാം തയ്യാറാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു അവയവമാണ് മുഖം. എല്ലാ ആളുകളും വീക്ഷിക്കുന്നതും ഒരു മനുഷ്യന്റെ സ്വഭാവവും സൗന്ദര്യവും ഒക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മുഖം. മുഖം നോക്കി ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മോട് പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ അവന്റെ മുഖം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ മുഖത്തിൽ പുഞ്ചിരിയും സന്തോഷവുമാണ് ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ്. ഒരു മനുഷ്യന്റെ മുഖത്തിൽ ചുളിഞ്ഞ മുഖമാണ്, സ്നേഹമില്ല, സന്തോഷമില്ല, പുഞ്ചിരിയില്ല എങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനിലേക്ക് നീ നോക്കുമ്പോൾ, നീ സലാം പറയുമ്പോൾ പുഞ്ചിരിച്ച് സലാം പറഞ്ഞാൽ നിനക്ക് വലിയ പ്രതിഫലമാണ്, വലിയ കൂലിയാണ് ഇസ്ലാം നൽകുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം. സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ധാരാളം വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് മാർക്കറ്റിലേക്ക് പോയാൽ ധാരാളം വസ്തുക്കൾ ലഭ്യമാണ്. അത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നല്ല എന്റെ വിഷയം. ഇസ്ലാം പഠിപ്പിച്ച വഴികൾ, റസൂലുള്ള പഠിപ്പിച്ച വഴികൾ സ്വീകരിച്ചാൽ വലിയ കൂലിയും നമുക്ക് കിട്ടും. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റിയ ആ ഒരു കൂലിയും അതോടൊപ്പം നമ്മുടെ മുഖം കലാകാലം തിളങ്ങി നിൽക്കുന്നതുമായ കാര്യങ്ങളാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതല്ലാതെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് നമ്മുടെ മുഖം തിളങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനേക്ക് എഫക്റ്റ് സംഭവിക്കാൻ പറ്റിയ, നമ്മുടെ ചർമ്മങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തന്നെ വലിയ രോഗങ്ങൾ സംഭവിക്കാൻ പറ്റിയ, പെട്ടെന്ന് നമുക്ക് മാറ്റം സംഭവിക്കുന്ന ധാരാളം വഴികളുണ്ട്. അതൊക്കെയും സ്വീകരിച്ച ആളുകൾ അവരിന്ന് അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ദോഷങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വിഷയമല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ആ ഒരു വഴിയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെയുള്ള അറിവുകൾ ദിവസവും ലഭിക്കാൻ നാം നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചൊല്ലേണ്ട കാര്യങ്ങൾ, ദിക്റുകൾ, ദുആകൾ ദിവസവും നിങ്ങളിലേക്ക് എത്താൻ സൈനി വിഷൻ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഹദീസാണ്, മഹാനായ അബൂ ദാഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പോയി. ഉമ്മു സലമ സാധാരണ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയിൽ കണ്ടപ്പോൾ, നല്ല ചന്തത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഫഖാല മാദായ ഉമ്മു സലമ, നിനക്ക് എന്തു പറ്റി? നിന്റെ മുഖം നല്ല പ്രകാശിക്കുന്നുണ്ടല്ലോ, നല്ല തിളങ്ങുന്നുണ്ടല്ലോ, നീ എന്താണ് ചെയ്തത്? ഫഖുൽതു, അപ്പോൾ ഉമ്മു സലമ ബീബി പറഞ്ഞു, ഇന്നമാ ഹുവ സബിറുൻ യാ റസൂലുള്ളാ, എന്റെ മുഖത്തിലുള്ളത്, എന്റെ മുഖം പ്രകാശിക്കാൻ, എന്റെ മുഖം തിളങ്ങാൻ, എന്റെ മുഖം ഇത്രയും നല്ല ചന്തമായി കാണാൻ ഞാൻ ഉപയോഗിച്ചത് ഇന്നമാ ഹുവ സബിറുൻ യാ റസൂലുള്ളാ, ഞാൻ കറ്റാറ് വാഴയാണ് ഉപയോഗിച്ചത്, അലോവർ ജെല്ലാണ് ഞാൻ ഉപയോഗിച്ചത്, ലൈസ ഫീഹി ത്വീബുൻ, ഇതിൽ സുഗന്ധമില്ലാത്ത കറ്റാർ വാഴയാണ്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു യശുബ്ബുൽ വജ്ഹ, മോളെ ഈ കറ്റാറ് വാഴ മുഖത്തിനെ വല്ലാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് ഫലാ തജ്അലിഹില്ലാ ബില്ലൈൽ, ഇത് നീ രാത്രിയല്ലാതെ പകല് നീ ഉപയോഗിക്കാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. വൻഹ അൻഹു ബിന്നഹാർ, ഇത് പകല് ഉപയോഗിക്കുന്നതിന് തൊട്ട് നിന്നെ ഞാൻ വിലക്കിയിട്ടുണ്ട്. കാരണം പകല് ഉപയോഗിച്ചാൽ നിന്നെ ആരെങ്കിലും അന്യപുരുഷന്മാരെ കണ്ടാലോ എന്നൊരു ഭയമുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാൻ രാത്രിയാണ് അനുവാദം തന്നത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ അനുവാദം കൊടുത്ത്, എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള ഒരു അനുവാദമാണ്, വലിയ സപ്പോർട്ടാണ് റസൂലുള്ള തന്നത്. അതുകൊണ്ട് നമ്മുടെ മുഖം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു തന്ന റസൂലുള്ളാന്റെ ഒരു സുന്നത്താണ്
ഈ സബിർ എന്നുള്ള കറ്റാർ വാഴ അലോവേര ജെല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ ഫലം ഉറപ്പാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പഠിപ്പിച്ചെന്ന വഴിയാണ്. ഇന്നത്തെ എല്ലാ ബ്യൂട്ടി ചാനലിലും ബ്യൂട്ടി ടിപ്സ് പറയുന്ന എല്ലാ ചാനലിലും ഇതിന്റെ മഹത്വം പറയാതെ ഒറ്റ ബ്യൂട്ടി ചാനൽ നമുക്കും കാണാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്ന റസൂലുള്ള പഠിപ്പിക്കുന്ന സൗന്ദര്യ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ നാം ചെയ്താൽ അതിൽ ഒരു എഫക്റ്റും നമുക്ക് ഒരു ദോഷവും നമുക്ക് സംഭവിക്കൂല, വലിയ ഫലവും നമുക്ക് കിട്ടും. റസൂലുള്ളാഹിനെ സുന്നത്ത് ഹയാത്താക്കിയ വലിയ ഒരു കൂലിയും പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അമീൻ. അബ്റഹ്മത്തിക്ക് റഹ്മൻ റഹീമിൻ. അസ്സലാമു അലൈക്കും.